വനത്തിലെ ഏറ്റവും ശക്തരായ ജീവികളുടെ പട്ടികയിൽ മുൻനിരയിലാണ് കടുവകളും ചീറ്റകളും ഒക്കെ. ഇക്കൂട്ടത്തിൽ തന്നെ ശൗര്യത്തിന്റെയും വേഗത്തിന്റെയും കാര്യത്തിൽ ചീറ്റകൾ ഒരുപടി മുന്നിലാണെന്ന് പറയാം. എന്നാൽ തങ്ങളുടെ പകുതി പോലും വേഗമില്ലാത്ത മുതലകൾക്ക് മുന്നിൽ മൂന്ന് ചീറ്റകൾ തോറ്റു പിന്മാറുന്ന ഒരു വീഡിയോയാണ് ദക്ഷിണാഫ്രിക്കയിലെ ദേശീയോദ്യാനത്തിൽ നിന്നും പുറത്തു വരുന്നത്. രണ്ട് മുതലകൾ ആക്രമിക്കാനെത്തുന്നത് കണ്ട് പിടികൂടിയ ഇരയെപ്പോലും വേണ്ടെന്ന് വെച്ചായിരുന്നു ചീറ്റകളുടെ പിന്മാറ്റം. ദേശീയോദ്യാനത്തിൽ സന്ദർശനം നടത്തുന്നവരാണ് ഈ കാഴ്ചയ്ക്ക് സാക്ഷികളായത്. നദിക്ക് സമീപമുള്ള ഒരു പ്രദേശത്ത് മൂന്ന് ചീറ്റകൾ ഒന്നിച്ചിരിക്കുന്നത് കണ്ടാണ് ഇവർ ശ്രദ്ധിച്ചത്. കൊടും ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഇരയെത്തുന്നതും കാത്തിരിക്കുകയായിരുന്നു ചീറ്റകൾ. ഒടുവിൽ ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം വലിയ മാനുകളുടെ വർഗത്തിൽപ്പെട്ട ഏതാനും വാട്ടർ ബക്കുകൾ നദിക്ക് സമീപത്തേക്കെത്തി. അവയെ കണ്ടതോടെ സമയം പാഴാക്കാതെ ചീറ്റകൾ പിടികൂടാനായി പാഞ്ഞെടുത്തു. ഒടുവിൽ വിജയകരമായി ഒരു വാട്ടർ ബക്കിനെ പിടികൂടാനും ചീറ്റകൾക്ക് സാധിച്ചു. ഇരയെ കിട്ടിയ ഉടൻ തന്നെ മൂവരും ചേർന്ന് അതിനെ കൊലപ്പെടുത്തി. പിന്നീട് എത്രയും വേഗം അതിനെ ഭക്ഷിക്കാനായിരുന്നു ചീറ്റകളുടെ ശ്രമം. എന്നാൽ അപ്പോഴേക്കും സംഭവം മണത്തറിഞ്ഞ രണ്ട് മുതലകൾ അവിടേക്കെത്തി. അവയെ കണ്ടതോടെ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നത് പോലെ ചീറ്റകൾ ശബ്ദമുണ്ടാക്കിയെങ്കിലും തെല്ലും പിന്മാറാൻ ഭാവമില്ലാതെയായിരുന്നു മുതലകളുടെ മുന്നേറ്റം. ഏതു വിധേനയും ചീറ്റകളെ തുരത്തുകയെന്ന ലക്ഷ്യത്തോടെ മുതലകൾ സാവധാനത്തിൽ മുൻപോട്ട് നടന്നെടുത്തു. അടുത്ത നിമിഷം ചീറ്റകൾ മുതലകൾക്കു നേരെ തിരിയുമെന്ന് തോന്നുമെങ്കിലും അവ ഭയന്ന് ഇരയെയും കടിച്ചെടുത്ത് പിന്നിലേക്ക് നീങ്ങുകയായിരുന്നു ചെയ്തത്. എന്നാൽ ചീറ്റകളെ വെറുതെ വിടാൻ ഭാവമില്ലാത്തതുപോലെ മുതലകളും അവയ്ക്ക് പിന്നാലെ തന്നെ കൂടി. മുതലകളിൽ നിന്നും രക്ഷപ്പെടാൻ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും ഒടുവിൽ നിവൃത്തിയില്ലെന്ന് കണ്ടതോടെ ചീറ്റകൾ വാട്ടർ ബക്കിനെ ഉപേക്ഷിച്ച് മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്നും പിന്തിരിയുകയായിരുന്നു. അപ്പോഴേക്കും കൂടുതൽ മുതലകൾ അവിടേക്കെത്തി. ഒടുവിൽ അവയെല്ലാം ചേർന്ന് വാട്ടർ ബക്കിന്റെ ശരീരം ഭക്ഷിച്ചു തുടങ്ങി. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച ശേഷം മുതലകൾ പിന്മാറിത്തുടങ്ങിയതോടെ കഴുകന്മാരും അവിടേക്കെത്തി ശേഷിച്ച മാംസം ഭക്ഷിച്ചതായി കാഴ്ചക്കാർ പറയുന്നു. എന്നാൽ ഒരു ജീവി പിടികൂടിയ ഇരയെ തട്ടിയെടുത്ത് ഭക്ഷിക്കുന്നത് മുതലകളുടെ രീതിയല്ല. തങ്ങൾ വസിക്കുന്ന ജലാശയത്തിലേക്ക് വെള്ളം കുടിക്കാനെത്തുന്ന ശക്തരായ ജീവികളെ പോലും ആക്രമിച്ചു കീഴ്പ്പെടുത്തി ഭക്ഷിക്കുകയാണ് മുതലകളുടെ പതിവ്. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.